എന്താണ്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാറിനകത്തോ ഒരു ബസ്സിനകത്തോ യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ ഒരു ടവറിന്റെ പരിധിയിൽ നിന്ന് അടുത്ത ടവറിന്റെ പരിധിയിലോട്ടുള്ള ഒരു സ്വിച്ചിങ് പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്നാലും കോള് ഡ്രോപ്പ് ആവാതെ തന്നെ ചിലപ്പം സ്വിച്ചിങ് അടക്കും, ചിലപ്പം കോള് റേഞ്ച് ഇല്ലെങ്കിൽ കോള് കട്ടായി പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അന്നേരം ഒരു ടവറിന്റെ ആ റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽ എന്ന് പറയുന്നത്. ആ ടവറിനെയാണ് നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഒരു ഒരാള് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു ബേസ് സ്റ്റേഷന് ഉള്ള കവറേജ് ഏരിയയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അന്നേരം ആ കവറേജ് ഏരിയയിൽ നിന്ന് വെളിയിൽ പോവുകയാണെങ്കിൽ അടുത്ത ബേസ് സ്റ്റേഷന്റെ പരിധിയിലോട്ട് കയറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ട്, സോഫ്റ്റ് ഹാൻഡ് ഓഫും ഹാർഡ് ഹാൻഡ് ഓഫും. ഇനി അടുത്തായിട്ട് ഹാർഡ് ഹാൻഡ് ഓഫ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ട് കോള് കൈമാറ്റം ചെയ്യുന്നതിന്റെ ഇടയിൽ ആദ്യത്തെ ബേസ് സ്റ്റേഷനിൽ നിന്ന് എ എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ എയിലെ കോള് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എയിലെ ആ ഒരു കണക്ഷൻ, എ എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനുമായിട്ടുള്ള കണക്ഷൻ കട്ടായതിനു ശേഷമായിരിക്കും ബി ആയിട്ട് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എഫ് ഡി എം എയും ടി ഡി എം. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഹാൻഡ് ഓഫിൽ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അടുത്ത കണക്ഷനുമായിട്ട് അടുത്ത ബേസ് സ്റ്റേഷനുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഹാർഡ് ഹാൻഡ് ഓഫിൽ അറ്റ് എ ടൈം ഒരു കണക്ഷൻ മാത്രമേ കാണൂ, ഒരു ബേസ് സ്റ്റേഷനുമായിട്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് കണക്ഷൻ കാണൂ. സോഫ്റ്റ് ഹാൻഡ് ഓഫിൽ അറ്റ് എ ടൈം ചിലപ്പോൾ രണ്ട് ബേസ് സ്റ്റേഷന്റെ കീഴിൽ വേണമെങ്കിൽ വരാം. സോഫ്റ്റ് ഹാൻഡ് ഓഫ് വരുന്നത് സി ഡി എം. അടുത്തതായിട്ട് നമ്മൾ എങ്ങനെ കോൾ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ആണ്, നമ്മൾ എങ്ങനെയാണ് ഒരു കോള് മേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ കോള് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ലാൻഡ് ഫോണിൽ നിന്ന് നമ്മുടെ മൊബൈലിലോട്ട് വിളിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് തിരിച്ച് ലാൻഡ് ഫോണിലോട്ട് വിളിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് മൊബൈലിലോട്ട് വിളിക്കാം. ഇതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മൂന്ന് കാൾ പ്രോസസ്സിംഗ് മെത്തേഡ്സ്. അത് ഫസ്റ്റ് വൺ ആണ് മൊബൈലിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈലിലോട്ട് വിളിക്കുന്നത്. അന്നേരം അടുത്ത് ആദ്യമായിട്ട് നമുക്ക് ഫിക്സഡ് നെറ്റ്വർക്ക് ടു മൊബൈൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഫോണിൽ നിന്ന് ഒരു കോള് നമുക്ക് റിസീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന്, മൊബൈലിലോട്ട് റിസീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അന്നേരം പി എസ് ടി എൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് ലാൻഡ് ഫോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് സെല്ലുലാർ സിസ്റ്റത്തിന്റെ സ്വിച്ചിങ് സെന്ററിലോട്ട് ഒരു കോള് റിസീവ് ആവുകയാണ്. ആദ്യം ആ സ്വിച്ച് നോക്കുന്നത് നമ്മുടെ മൊബൈൽ യൂണിറ്റ് അവൈലബിൾ ആണോ അല്ലയോ എന്നാണ്. അവൈലബിൾ ആണെങ്കിൽ ആ സ്വിച്ച് ഒരു പേജ്, നമ്മുടെ മൊബൈൽ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഒരു പേജ് ഫോളോ ചെയ്യും. ആ പേജിന്റെ റെസ്പോൺസ് അനുസരിച്ചാണ് പേജിൽ നിന്ന് തിരിച്ച് റെസ്പോൺസ് കിട്ടുമ്പോൾ സ്വിച്ച് ഒരു ഐഡിയൽ ചാനൽ, ഒരു ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ചാനല് മൊബൈൽ, ആ ഒരു ഐഡിയൽ ചാനൽ അസൈൻ ചെയ്യുകയും ആ മൊബൈലിന്റെ മൊബൈല് ആ ഒരു ചാനലിന് ട്യൂൺ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അന്നേരം ആ ഒരു ചാനൽ ട്യൂൺ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഓഡിബിൾ കോൾ ടോൺ അതിനകത്തോട്ട് സെൻഡ് ആവും. ആ സമയത്ത് മൊബൈൽ ഫോൺ റിംഗ് ചെയ്യാനും തുടങ്ങും. ഇങ്ങനെയാണ് ഒരു ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈലിലോട്ടുള്ള കോൾ പ്രോസസ്സിംഗ് മെത്തേഡ്സ്. അടുത്തത് മൊബൈലിൽ നിന്ന് തിരിച്ച് ലാൻഡ് ഫോണിലോട്ട് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. ആദ്യം മൊബൈൽ യൂസർ ലാൻഡ് ഫോൺ നമ്പർ നമ്മൾ മൊബൈലിനകത്ത് എൻ്റർ ചെയ്യും, എന്നിട്ട് കോൾ ബട്ടൺ പ്രസ് ചെയ്യും. അന്നേരം ആ കോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ആ മൊബൈൽ നമ്മൾ എൻ്റർ ചെയ്ത നമ്പരും കൂടാതെ സബ്സ്ക്രൈബർ സിമ്മിന്റെ നമ്പരും കൂടെ ആയിരിക്കും ആ സ്വിച്ചിലോട്ട് പോകുന്നത്. അന്നേരം നമ്മൾ ആ വിളിച്ച നമ്പർ അവൈലബിൾ ആണെങ്കിൽ സ്വിച്ച് ആ പി എസ് ടി എന്നിലോട്ട് കണക്ട് ചെയ്യും. ഈ സ്വിച്ച് അതേപോലെ അതിനെ ചാനൽ അസൈൻ ചെയ്യുകയും അതേപോലെ മൊബൈൽ സബ്സ്ക്രൈബറിനെ ആ ചാനലിലോട്ട് ട്യൂൺ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഓഡിയോ ട്യൂൺ, ഒരു ഓഡിബിൾ ആയിട്ടുള്ള ഒരു ട്യൂൺ അവൈലബിൾ ആവുകയും ആ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആവും. അന്നേരം അതേപോലെ ഈ ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആള് ആ കോള് എടുക്കുന്ന സമയത്ത് ആ പ്രോഗ്രസ് ടോൺസ് എല്ലാം ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അന്നേരം ആ കൺവെർസേഷൻ നമുക്ക് ബിഗിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അടുത്ത ഒരു മൊബൈൽ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അന്നേരം ഒരു സബ്സ്ക്രൈബർ ഒരു കോള് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ആ സ്വിച്ച് കോളറിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പരും, നമ്മൾ വിളിക്കുന്ന ആളിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പരും, അതേപോലെ നമ്മൾ ഏത് നമ്പറിലാണ് വിളിച്ചത്, ആ രണ്ടും അത് റിസീവ് ചെയ്യും സ്വിച്ച്. എന്നിട്ട് ആ സ്വിച്ച് ചാനൽ യൂണിറ്റ് ബിസി ആണോ, ആ നമ്മൾ ഈ വിളിക്കുന്ന ആൾ ആ കോളിന്റെ യൂണിറ്റ് ബിസി ആണോ അല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യും. ഇപ്പം ആ വിളിച്ച ആള് ഫ്രീ ആണെങ്കിൽ ആ സ്വിച്ച് ഒരു പേജ് സെൻഡ് ചെയ്യുകയും ആ പേജിന് ശേഷം ആ പേജിന്റെ റെസ്പോൺസ് കിട്ടിയതിന് ശേഷം ആ സ്വിച്ച് ആ പാർട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാനൽ അസൈൻ ചെയ്യുകയും ചെയ്യും.
ആ പാർട്ടിയെ ആ ചാനലിൽ, ആ പർട്ടിക്കുലർ ചാനലിൽ ട്യൂൺ ചെയ്യാൻ പറയുകയും ചെയ്യും, അങ്ങനെ കോൾ ഫോം ചെയ്യും. ഇത് ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതിനകത്ത് PSTN നെറ്റ്വർക്ക്, MTSO, അതേപോലെ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ.